കാലിക്കറ്റ് ഇനി കലാകാറ്റായി ഒഴുകും നമ്മുടെ സ്വന്തം മാധ്യമത്തിലൂടെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രധാന വേദിക്കരികിൽ വലത് ഭാഗത്തായി ദേ ഈ കാണുന്ന ചരിത്രത്തിലേക്കുള്ള നടവഴിക്ക് മുൻപാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതെന്താണെന്ന് മറ്റൊന്നുമല്ല നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയിലേക്കാണ് ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സോ ഈ ചരിത്ര വഴി നമുക്ക് വേണ്ടി ഒരുക്കുന്നത് കോഴിക്കോട് പ്രസ് ക്ലബ്ബും കൂടാതെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുമാണ് സോ നമുക്കതൊന്ന് കണ്ടുവന്നാലോ സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിലൂടെയുള്ള യാത്ര ദേ ആ കാണുന്ന പവലിയനിലാണുള്ളത് ആൻഡ് ആ പവലിയനിലേക്കുള്ള യാത്രയ്ക്ക് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ വർഷവും ഓരോ ജില്ലയിലാണല്ലോ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുക സോ ആ വിശേഷങ്ങളും ആ ചിത്രങ്ങളും ആ തീയതികളുമാണ് ഈ കാണുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1981 പാലക്കാട് 82 കണ്ണൂര് അങ്ങനെ ഓരോ ജില്ലകൾ അതേ 87 കോഴിക്കോട് അങ്ങനെ ഓരോ വർഷവും ഓരോ ജില്ലകളിൽ നടന്ന ഡീറ്റെയിൽസ് മുഴുവൻ ഈ കാണുന്ന വഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും സോ ഈ വഴികളിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് നമ്മൾ ഈ ചരിത്ര വഴിയിൽ ഈ ഒരു പവലിയനിൽ എത്തിച്ചേരുന്നത് സോ പവലിയനിലെ കൂടുതൽ ചിത്രങ്ങളും വിശേഷങ്ങളും കാണാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അടിത്തറ പാകിയവരുടെ ചിത്രത്തിലാണ് ഈ ഒരു പവലിയൻ ആരംഭിക്കുന്നത് ദേ ഈ കാണുന്ന ചിത്രങ്ങളിലുള്ളവരാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അടിത്തറ പാകിയവർ അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട് ആ വർഷം നടന്ന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് 1957 ആദ്യത്തെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഇൻ്റർ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എന്നാണ് അന്ന് അറിയപ്പെട്ടത് അന്നത്തെ ആദ്യത്തെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത് അതുപോലെ അന്നത്തെ കാലം തൊട്ടുള്ള എല്ലാ കലോത്സവ വിശേഷങ്ങളുമാണ് ഈ ഒരു പവലിയനിൽ അതിമനോഹരമായി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സോ ആ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ട് കാര്യങ്ങളാണ് കലാപ്രതിഭ അല്ലെങ്കിൽ കലാതിലകം നമുക്ക് അറിയുന്ന ഒരുപാട് താരങ്ങൾ എന്തിനു പറയുന്നു നമ്മുടെ ഇപ്പോഴത്തെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചി വരെ അങ്ങനെ കലോത്സവങ്ങളിലൂടെ വന്ന ആളാണ് സോ അതുപോലെ നിരവധി താരോദയങ്ങളുടെ ഫോട്ടോഗ്രാഫ്സാണ് അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനീത് 1986 കലാതിലകം കലാപ്രതിഭ ഫോട്ടോഗ്രാഫിൽ നിന്നാണ് തുടക്കം വിനീത് ഉണ്ട് കൂടാതെ പൊന്നമ്പിളി ഇവരൊക്കെ നമുക്ക് അന്ന് തൊട്ടേ വളരെ പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ് പിന്നീടതാ വരുന്നു നമ്മുടെ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ 1992 അതുപോലെ തന്നെ 1995 കലാപ്രതിഭയായിരുന്നു അത് കൂടാതെ മറ്റനേകം പരിചിതമായിട്ടുള്ള മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ദുജ വി മേനോനുണ്ട് കൂടാതെ അമ്പിളി ദേവി അങ്ങനെ ഇന്ന് നമ്മൾ സിനിമകളിലൂടെ കാണുന്ന അല്ലെങ്കിൽ സീരിയലുകളിലൂടെ കാണുന്ന ടിവി ചാനലുകളിലൂടെ കാണുന്ന ഒരുപാട് താരങ്ങൾ ഉദിച്ചുയർന്നത് ഇതുപോലെയുള്ള ഒരുപാട് കലോത്സവങ്ങളിലൂടെയാണ് അവരുടെ എല്ലാവരുടെയും ഫോട്ടോഗ്രാഫ്സ് ആണ് ഈ കലാപ്രതിഭ കലാതിലകം സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കലോത്സവം വളർന്നുകൊണ്ടേയിരുന്നു ആ വിശേഷങ്ങളാണ് ദേ ഈ കാണുന്ന സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വമ്പന്മാരുടെ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സെഷൻ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും വായ്പാട്ട് ആൺ മത്സരത്തിൽ 1958 നമുക്ക് കാണാം നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പേരാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് പേരുടെ പേരുകളും ആ വമ്പന്മാരുടെ പോരാട്ടങ്ങളുടെ ലിസ്റ്റുമാണ് അതേ ഈ ഒരു ലിസ്റ്റിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഇന്ന് ടിവിയിലൂടെ കാണുന്നവരായിക്കോട്ടെ സിനിമയിലൂടെ കാണുന്നവരായിക്കോട്ടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകരായിക്കോട്ടെ ഇവരെല്ലാവരും ഉദിച്ചുയർന്നിട്ടുള്ളത് സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെയാണ് എന്ന് എത്ര പേർക്കറിയാം അതൊക്കെ അറിയണമെങ്കിൽ ഇതേ ഇവിടെ ഈ പവലിയനിൽ വരണം കാരണം ഈ കാണുന്ന ഫോട്ടോസൊക്കെ അതുപോലെ ഉദിച്ചു വന്ന താരങ്ങളുടേതാണ് നമ്മുടെ ദാസേട്ടൻ ജയചന്ദ്രൻ സർ ചിത്ര ചേച്ചി സുജാത ചേച്ചി മിൻമിനി അതുപോലെ തന്നെ ടി എസ് ലളിത
നമ്മുടെ പ്രിയ താരങ്ങളായിട്ടുള്ള ശാലു മേനോൻ, മഞ്ജു വാര്യർ, ദേവി ചന്ദന, അമ്പിളി ദേവി, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇതുപോലെയുള്ള സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തവണയും ഒരുപാട് താരങ്ങൾ അങ്ങനെ ഉയർന്നു വരും. അവരെയൊക്കെ നമുക്ക് ആരൊക്കെയാണെന്ന് കണ്ട് കാത്തിരിക്കാം. ഇവിടെയുള്ള ഫോട്ടോസിൽ പലതും ചിലപ്പോൾ ആ താരങ്ങൾ പോലും കണ്ടു കാണില്ല. അതെ, ഇവിടെ കാണുന്ന ഈ ഫോട്ടോഗ്രാഫിൽ നമുക്ക് വിനീത് ശ്രീനിവാസന്റെ ഫോട്ടോ കാണാം. ഒരു പക്ഷേ വിനീതേട്ടൻ പോലും ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെയുള്ള റെയർ കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്കൂൾ യുവജനോത്സവത്തിലെ ചരിത്രത്തിൽ ഏകദേശം 60 മത്സരങ്ങൾ നടന്നിട്ടുള്ള ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ഈ പവലിയനിൽ കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫ്സ് മാത്രമല്ല, ഏതൊക്കെ വേദികളായിരുന്നു ഓരോ വർഷവും, എത്ര വേദികളുണ്ട്, ഓരോ എത്ര ദൈർഘ്യം ഉണ്ടായിരുന്നു ഓരോ സ്കൂൾ യുവജനോത്സവത്തിന്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ പവലിയനിൽ വന്നാൽ കാണാൻ സാധിക്കും. ഇത്തവണ കലാമേള നടക്കുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. കോഴിക്കോട് നിന്നുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 2002 കോഴിക്കോട് മേളയിൽ നിന്നുള്ള ഫോട്ടോ ആണ്. അതിന് മുൻപത്തെ വർഷത്തെ കലാതിലകം അമ്പിളി ദേവി ആയിരുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലോത്സവത്തിൻ്റെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വന്നാൽ കാണാം. ഈ കാണുന്നത് ഇതുവരെ ചാമ്പ്യന്മാരായിട്ടുള്ള ജില്ലകളുടെ ഡീറ്റെയിൽസ് ആണ്. ഈ ആദ്യം കാണുന്നില്ലേ നമ്മുടെ കോഴിക്കോട്, ഇത്തവണ ആതിഥേയം വഹിക്കുന്ന നമ്മുടെ കോഴിക്കോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ കലോത്സവത്തിൻ്റെ ട്രോഫി സ്വന്തമാക്കിയത്. 19 തവണയാണ് കോഴിക്കോട് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത്. ആ 19 വർഷങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. അതുപോലെ ഓരോ ജില്ലകളും ഏതൊക്കെ വർഷങ്ങളിലാണ് ഈ ട്രോഫി കരസ്ഥമാക്കിയെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ബഡ്ജറ്റ് വളർച്ച, അതായത് ഓരോ കലോത്സവത്തിലും എത്രമാത്രമാണ് ബഡ്ജറ്റിൻ്റെ വളർച്ച ഉണ്ടായത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിനോടൊപ്പം ചേർന്ന, കലോത്സവത്തിനോടൊപ്പം ചേർന്ന ഒരുപാട് മേളകൾ ഇതിന് പാരലലി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആ മത്സരങ്ങൾ ഏതൊക്കെയായിരുന്നു ഉള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കലോത്സവ വേദികളെ പോലെയും മത്സരങ്ങളെ പോലെയും ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കലോത്സവത്തിൻ്റെ ചിഹ്നം. ഓരോ വർഷവും കലോത്സവത്തിന് ഒരു ചിഹ്നം നമ്മൾ പുറത്തിറക്കും. അത് ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് സ്പെഷ്യൽ സമ്മാനമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതുവരെയുള്ള വർഷങ്ങളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ചിഹ്നങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ആണ് ഈ കാണുന്നത്. ആൻഡ് ഫൈനലി ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ള പവലിയൻ ഒരുക്കിയ അനൂപ് ജി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിന് മുൻപിലാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമല്ല, അദ്ദേഹത്തിനെ നമുക്ക് നേരിട്ട് കണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എന്തായാലും ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫും കൂടാതെ അദ്ദേഹത്തിനെ കുറിച്ച് ഫീച്ചർ ചെയ്തിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകളും ആണ്. സോ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഈ ഒരു ചരിത്ര വഴികളിലൂടെയുള്ള യാത്ര നമുക്ക് വേണ്ടി ഒരുക്കിയ അനൂപ് ജി, അദ്ദേഹമാണ് ഇപ്പോൾ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. കോഴിക്കോടായിരുന്നു ഈ കലാമേളയുടെ സുവർണ ജൂബിലി നടന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് കലോത്സവത്തിൻ്റെ അതിന് ഭാഗമാവണം, അതിനോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ ചേർന്ന് ആ കലോത്സവമൊക്കെ കവർ ചെയ്ത് ഒരു വെബ്സൈറ്റ് തുടങ്ങി. അതിൽ കുറച്ച് ചരിത്രം ഇടാൻ നോക്കിയപ്പോഴാണ് ഇത് 0 ആണ് എന്നുള്ളത് മനസ്സിലായത്. കാരണം ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടില്ല, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിൽ ചോദിച്ചാൽ അവരുടെ കയ്യിലില്ല. അപ്പോൾ ഇതൊരു ഫോഗോട്ടൺ ഹിസ്റ്ററി ആയിരുന്നു. ഇതിൻ്റെ ചരിത്രം, ഇത് എന്ന് തുടങ്ങി, അല്ലെങ്കിൽ ആര് തുടങ്ങി, ഏതൊക്കെ വർഷങ്ങളിൽ എവിടെയൊക്കെ നടന്നു, ആരായിരുന്നു ചാമ്പ്യന്മാർ, നമ്മൾ ഈ അറിയുന്ന സെലിബ്രിറ്റീസൊക്കെ പലർക്കും യേശുദാസ് വിജയിച്ചിട്ടുണ്ട്, മഞ്ജു വാര്യർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ വേഗമായിട്ട് പറയുകയല്ലാതെ ഏത് വർഷമാണെന്ന് കൃത്യമായി പറയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ മീഡിയയ്ക്കും അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം കൃത്യമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റഡ് വർക്ക് അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് റെഫർ ചെയ്ത് ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന APM മുഹമ്മദ് അനീഷ് സാറെ നേരിട്ട് ചെന്ന് കണ്ട് ഇങ്ങനൊരു ആശയം പറഞ്ഞു, ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു അത് കലോത്സവ ചരിത്രം ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അത് ഏറ്റെടുത്താൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പൂർണ്ണ സഹകരണം, സാമ്പത്തികമായിട്ടല്ല, അല്ലാത്ത രീതിയിലുള്ള സഹകരണം, അതിൻ്റെ അനുമതിയും കാര്യങ്ങളൊക്കെ അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തന്നൊരു കത്തായിട്ട് ഞാൻ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലൂടെ, എല്ലാ ജില്ലകളിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഉണ്ടായത്. എല്ലാ സർക്കാർ സ്കൂളുകളിൽ ചെന്നു, അവിടെയുള്ള സ്മരണികകൾ കളക്ട് ചെയ്യാനാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, ഇത് കമ്പൈൽ ചെയ്യാൻ, ഇതിൻ്റെ ഡേറ്റ കമ്പൈൽ ചെയ്യാൻ ഏറ്റവും അധികം സഹായിച്ചത് സ്മരണികകളാണ്, സൊവനീറുകളാണ്. സൊവനീറുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. 1968 ആദ്യമായിട്ട് കലോത്സവ സൊവനീർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കലോത്സവ സൊവനീറിൽ തന്നെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സൊവനീർ പോലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിലില്ല എന്നുള്ളതായിരുന്നു ഒരു ദുഃഖ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് യാത്ര ചെയ്തു. ആരുടെയെങ്കിലും പഴയ സംഘാടകരുടെ കയ്യിൽ നിന്നൊക്കെ ഓരോ കോപ്പി വെച്ച് സംഘടിപ്പിച്ച് അങ്ങനെ
ചരിത്രത്തിൽ ഇന്നേ വരെ ഇറങ്ങിയ എല്ലാ സൊവനീറുകളും കളക്ട് ചെയ്യാണ് ആദ്യം ചെയ്തത്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ വിദ്യാരംഗം എന്ന് പറഞ്ഞിട്ട് ഒരു മാസിക ഉണ്ട്, എല്ലാ വർഷവും എല്ലാ മാസവും ഇറങ്ങുന്ന. അപ്പോൾ അതിൽ കലോത്സവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാസിക ഇറങ്ങും. അപ്പോൾ അത് കളക്ട് ചെയ്തു. പിന്നെ പഴയകാല പത്രങ്ങൾ മുഴുവൻ ലൈബ്രറികളിൽ പോയി റെഫർ ചെയ്തു. അങ്ങനെ ഒരു ഒന്നര വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കലോത്സവ ചരിത്രം എന്ന് പറയുന്നത്. എന്തായാലും ഒരിക്കൽ കൂടെ നന്ദി. ഇത്രയും മനോഹരമായിട്ടൊരു പവലിയൻ നമുക്ക് വേണ്ടി ഒരുക്കി. എന്തായാലും ഈ ഒരു യാത്ര തുടരട്ടെ. ഇനിയും ഒരുപാട് വേദികളിൽ ഇതിലും ഗംഭീരമായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഗംഭീരമായിട്ടുള്ളൊരു പവലിയൻ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.